ഹായ് റിസൾട്ട് വന്നുലേ സിഎ ഇന്റർ മെയ് 2022 ന്റെ റിസൾട്ടിനെ കുറിച്ചിട്ടാണ് ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ഒരുപാട് പേര് സങ്കടത്തിലാണ് ഒരുപാട് പേര് വിഷമിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആർക്കും അടക്കാൻ പറ്റാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ തോറ്റത് എന്തുകൊണ്ട് നിങ്ങൾ പരാജയപ്പെട്ടു ഈ അറ്റംപ്റ്റിൽ എന്നുള്ളതിൻ്റെ ചെറിയ എൻ്റെ അറിവ് പ്രകാരം അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കണ്ടെത്തലുകൾ പ്രകാരമുള്ള ചെറിയ ഫാക്റ്റുകളാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇത് തീർച്ചയായിട്ടും നിങ്ങളെ നെക്സ്റ്റ് അറ്റംപ്റ്റിന് പാസ്സാവാനും അതിനുള്ളൊരു മോട്ടിവേഷൻ ആകാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇതിലൊന്നാമത്തെ കാര്യം ഒട്ടുമിക്ക കുട്ടികളും പൊട്ടിയിട്ടുള്ള ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആണ് അല്ലേ നമുക്കറിയാം ഇത്തവണത്തെ ഇൻകം ടാക്സ് എക്സാം കുറച്ച് ടഫായിരുന്നു മോസ്റ്റ്ലി നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു ഇത്രയും ടൈറ്റ് പേപ്പർ ആകുമ്പോൾ അതിൽ ചെറുതായിട്ടെങ്കിലും ഒരു ലിബറൽ ആയിട്ടുള്ള ഒരു പേപ്പർ വാല്യുവേഷൻ ഉണ്ടാവും എന്നുള്ളത് നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തിട്ടുള്ള കാര്യം ഈവൻ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ആളാണെങ്കിൽ പോലും നമ്മുടെ സ്റ്റുഡൻസിന് പോലും ഇത്തരത്തിലുള്ള ഒരു ലിബറൽ ആയിട്ടുള്ള ഒരു തരത്തിൽ റിസൾട്ട് വരാൻ ചാൻസ് ഉണ്ടെന്നായിരുന്നു നമ്മളും വിചാരിച്ചിട്ടുണ്ടായിരുന്ന കാര്യം എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പൊട്ടിയിട്ടുള്ളതെന്ന് പറയുന്നത് ഇൻകം ടാക്സിലാണ് ഗ്രൂപ്പ് വണ്ണിനെ കമ്പയർ ചെയ്യുമ്പോൾ ഗ്രൂപ്പ് ടൂവിലേക്ക് വരുമ്പോൾ സ്ഥിരം നമ്മൾ ഓഡിറ്റിംഗ് വില്ലനായിട്ട് നിന്നിട്ടുണ്ട് സ്ഥിരം നമുക്ക് എല്ലാവർക്കും അറിയാം ഓഡിറ്റിംഗ് എന്നും വില്ലനാണ് അല്ലേ ഈ ഗ്രൂപ്പ് ടു എന്ന് ആലോചിക്കുമ്പോൾ തന്നെ അതിൽ ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ടു ഓഡിറ്റിംഗ് തന്നെയാണ് അപ്പോൾ ആ ഓഡിറ്റിംഗ് ഇത്തവണയും അതിൻ്റെ ടഫ്നെസ് കാണിച്ചിട്ടുണ്ട് മാത്രമല്ല അഡ്വാൻസ് അക്കൗണ്ട്സിലും പലർക്കും എക്സെപ്റ്റഡ് മാർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റിയ കാര്യം പലർക്കും അഡ്വാൻസ് അക്കൗണ്ട്സിൽ എക്സ്പെക്ട് ചെയ്ത മാർക്ക് കിട്ടിയിട്ടില്ല എന്നാൽ ഗ്രൂപ്പ് വണ്ണിനെ കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റിംഗ് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പലരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ലോയൽ എക്സംഷൻ കിട്ടിയവരുണ്ട് കോസ്റ്റിംഗിൽ എക്സംഷൻ കിട്ടിയവരുണ്ട് ഇൻകം ടാക്സ് മൂലം പൊട്ടിയവരുണ്ട് ഒന്നാമത്തെ റീസൺ നിങ്ങൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു നിങ്ങളുടെ മാത്രം പ്രശ്നം കൊണ്ടാണോ നിങ്ങൾ പരാജയപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു അറ്റംപ്റ്റിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ എഫേർട്ടിനെയോ നിങ്ങളെ പഠിത്തത്തിനുള്ള കഴിവിനെയോ നിങ്ങൾ പഠിച്ച എക്സ്പീരിയൻസിനെയോ ഒന്നിനെ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യരുത് എൻ്റെ ഇടയിൽ നിങ്ങൾ ഇതിന് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ചാർത്തി കൊടുത്തു ICAI മാത്രം നിങ്ങൾ കുറ്റം പറഞ്ഞോ എന്നുള്ളതന്നെ ഞാൻ പറയാം കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത്തവണ ICAI ഫൈനൽ റിസൾട്ട് വന്നപ്പോൾ കുറച്ച് റിസൾട്ട് കൂടുതലായിട്ട് നമുക്ക് കാണുകയുണ്ടായി കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ ഒരു എക്സാംസിനൊക്കെ നോക്കിയുമ്പോൾ കുറച്ചും കൂടി റിസൾട്ട് ഫൈനൽസിൽ കണ്ടതായിട്ടുണ്ടായി അതേ സമയത്ത് ഇന്റർവിൽ അവർ ആ കുട്ടികൾ എന്ത് ചെയ്തു പിടിച്ചു ന്യൂ സിലബസ് വന്ന ശേഷം ആദ്യമായിട്ടാണ് 13-12% റിസൾട്ടിലേക്ക് താഴോട്ട് വരുന്നത് 20%, 22%, 27% ഒക്കെ ആയിരുന്നു കഴിഞ്ഞ തവണത്തെ റിസൾട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ മുൻപ് കാലങ്ങളിലുള്ള റിസൾട്ട് ആദ്യമായിട്ടാണ് 12-13 റിസൾട്ട് പെർസെൻറ്റേജ് കാണുന്നത് ഈവൻ ബോത്ത് ഗ്രൂപ്പ് ഒക്കെ 5% മാത്രമാണ് 24,000 ആളുകൾ ബോത്ത് ഗ്രൂപ്പ് എഴുതിയിട്ട് ആകെ 1,000-ലധികം ആളുകൾ മാത്രം പാസ്സായത് ഫസ്റ്റ് ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ 80,000 കുട്ടികൾ എക്സാം എഴുതിയിട്ട് വെറും 10,000 എടുത്ത് മാത്രം ആളുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത് പാസ്സായിട്ടുള്ളത് ഗ്രൂപ്പ് ടൂവിലേക്ക് വരികയാണെങ്കിൽ 63,000 കുട്ടികൾ ഓൾ ഇന്ത്യ ലെവലിൽ 63,000 കുട്ടികൾ എഴുതിയിട്ട് ഈവൻ 7,000 വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് പാസ്സാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ ഇത്തവണ പാസ്സായിട്ടുള്ള ആളുകൾ എസ്പെഷ്യലി നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ നന്നായിട്ട് പ്രാർത്ഥിച്ച് അവരുടേതായിട്ടുള്ള അവർക്ക് പാസ്സാവണം എന്ന് ഉള്ള അവരുടെ ടൈം ആയതിൻ്റെ പേരിൽ പാസ്സായ ആളുകളാണ് ദേ ഡെഡിക്കേറ്റഡ് ദയർ സെൽഫ് ആറ്റ് മാക്സിമം നന്നായിട്ട് പഠിച്ചവർക്ക് മാത്രമേ ഈ അറ്റംപ്റ്റ് കിട്ടിയിട്ടുണ്ടാവുള്ളൂ ഐ ആം ഡാം ഷുവർ ഇത്തവണ കിട്ടിയിട്ടുള്ള ആളുകൾ നന്നായിട്ട് പഠിച്ച് പാസ് നല്ല പ്രിപ്പറേഷൻ കൊടുത്ത ആളുകൾക്ക് മാത്രമേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ എന്നാൽ ഈ കിട്ടാതെ പോയവർ ആരും നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ലോ ആണെന്നോ കുറവാണെന്നോ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടാവും ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം 170 above കിട്ടിയ ആളുകൾ 170 above മാർക്കുള്ള ആളുകൾ തീർച്ചയായിട്ടും അടുത്ത അറ്റംപ്റ്റിൽ പാസ്സാവുക തന്നെ ചെയ്യും കാരണം എന്താ ഇത്രയും റിസൾട്ട് കുറഞ്ഞിട്ടുള്ള ശതമാനത്തിൽ നിൽക്കുമ്പോൾ ഈ 170 to 200 ഉള്ള ആൾക്കാരൊക്കെ ഇത്തവണ പാസ്സാവേണ്ട ആൾക്കാരായിരുന്നു ഇത്തവണ റിസൾട്ട് 20-25, 22% ഉണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഈ കാറ്റഗറി വരുന്ന ആളുകൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുമായിരുന്നു ഈ എക്സാമിൽ പാസ്സാവുമായിരുന്നു അപ്പോൾ അവരുടെ ലക്കോ അല്ലെങ്കിൽ അവർ പാസ്സാവണം എല്ലാ മനുഷ്യന്മാരും പാസ്സാവാനൊരു സമയം ഉണ്ടാവില്ലേ ആ സമയമാവാത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ അവരുടെ പ്രിപ്പറേഷൻ ഒന്നുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഫൈനൽ അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി ഇൻ്റർവിൽ തന്നെ അവരെ സ്ട്രോങ് ആക്കുക എന്നുള്ളൊരു മൈൻഡിൽ എന്ത് ചെയ്താൽ മതി അതിനെ കണ്ടാൽ മതി അപ്പോൾ നെക്സ്റ്റ് ടൈം ഈ ഒരു 170 to 200 വരെ കിട്ടിയ ആളുകൾ നെക്സ്റ്റ് ടൈം തീർച്ചയായിട്ടും പാസ്സാവുന്നുള്ള ഒന്നാമത്തെ കാര്യം ഇനി അതിന് താഴോട്ട് വന്ന ആളുകൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് 140 to 170 വരെയുള്ളതാണ് 140 to 170 വരെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ കൊടുത്ത പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് എക്സാമിനോടനുബന്ധിച്ചുള്ള ഒരു 1.5-2 months എക്സാമിനോടനുബന്ധിച്ച് ഒരു 1.5-2 months വരെ നിങ്ങൾ നല്ല പ്രിപ്പറേഷൻ കൊടുത്തിട്ടുണ്ടാവാം എന്നാൽ നിങ്ങൾക്കത് കിട്ടാത്തതിൻ്റെ കാരണം അതിന് മുകളിലേക്ക് പോകാത്തതിൻ്റെ കാരണം 140 to 170 വരെ നിൽക്കുന്നതിൻ്റെ കാരണതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഫസ്റ്റ് മുതൽ ഇനിയുള്ള August 1 എന്നല്ല നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് രാത്രി മുതൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം പ്രിപ്പറേഷൻ തുടങ്ങിയിരിക്കണം ഇന്ന് രാത്രി മുതൽ നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണ് ഈ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത്തവണ നവംബറിൽ ഒരു ഗ്രൂപ്പ് പാസ്സാൻ പറ്റും ഞാൻ എപ്പോഴും പറയാം ഒരു ഗ്രൂപ്പേ നിങ്ങൾ ട്രൈ ചെയ്യാൻ പാടുള്ളൂ 140 to
170 വരെയുള്ള ആളുകൾ ഒരു ഗ്രൂപ്പിനെ ട്രൈ ചെയ്യാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. എൻ്റെ സജഷൻ അതാണ് വരിക, ഒരു ഗ്രൂപ്പിനെ ട്രൈ ചെയ്യാന്ന് പറയും. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു പ്രിപ്പറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നവംബറിൽ നിങ്ങൾക്ക് പാസ്സാൻ പറ്റും. ഇനി 140 താഴെയുള്ള ആളുകളുടെ കാര്യം, 140 താഴെയുള്ള ആൾക്കാരാണ് 4-5 അറ്റംപ്റ്റ് ആയി ഈ 140 അപ്പുറത്തേക്ക് കടന്നിട്ടില്ല, അല്ലെങ്കിൽ 140 താഴെയാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് തരത്തിൽ ചിന്തിക്കാം. ഒന്നെങ്കിൽ ഒരു ബെറ്റർ ഓപ്ഷൻ, 4-5 അറ്റംപ്റ്റ് ആയ ആളുകളുടെ കാര്യമാണ്. ഒന്നെങ്കിൽ മറ്റൊരു ഒരു നമ്മളൊരു സപ്പോർട്ടിംഗ് ആയിട്ട് മറ്റേതെങ്കിലും കോഴ്സ് കൂടെ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ജോബിനൊക്കെ കയറിയിട്ട് കൂടെ പഠിക്കുകയോ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഈവൻ നിങ്ങൾക്ക് ഏജിൻ്റെ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി കൊണ്ടുപോകാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ടൈം നവംബറിന് വേണ്ടിയിട്ട് നല്ലൊരു റെസിഡൻഷ്യൽ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്ത് നോക്കാം. നല്ലൊരു റെസിഡൻഷ്യൽ പ്രോഗ്രാമിൽ ഇത് ജോയിൻ ചെയ്യുമ്പോൾ പ്രത്യേകത എന്താ വെച്ചാൽ, നിങ്ങൾക്ക് എവിടെയാണ് ഏറ്റവും നല്ല ബെസ്റ്റ് കോച്ചിങ് കിട്ടുന്നത് അവിടെ തന്നെ നിങ്ങൾ അന്വേഷിച്ച് ചേർന്നോളും. കാരണം ഒരു 10-12 മണിക്കൂർ ഡെയിലി പഠിക്കാവുന്ന തരത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അത് നിങ്ങൾ കിട്ടില്ല എന്നുള്ളൊരു അറ്റംപ്റ്റോട് കൂടിയിട്ട് ഒരിക്കലും നിങ്ങൾ ഒരു എക്സാമും പ്രിപ്പയർ ചെയ്യരുത്. നിങ്ങളുടെ മാക്സിമം കൊടുത്തിട്ട് ഒരു അവസാന അറ്റംപ്റ്റിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോരാടാം. അതിലും കിട്ടിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ ക്വിറ്റ് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ നവംബർ ഇസ് ദ ലാസ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ള ലെവലിൽ പ്രിപ്പയർ ചെയ്യാം. ഇനി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇത്തവണ ബിബിയുടെ ബുക്ക് വെച്ച് പഠിച്ച ബൻവർ ബൊറാന്റെ ബുക്ക് വെച്ച് പഠിച്ച കുട്ടികൾക്ക് മാർക്ക് കൂടിയിട്ടുണ്ട് എന്നുള്ളൊരു ഒപ്പീനിയൻ ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പൊതുവേ കേട്ടത്, ശരിക്കും ഞങ്ങൾ ഫാക്കൽറ്റീസിന്റെ പേരൊന്നും എടുത്ത് പറയാൻ പാടില്ല, എങ്കിൽ പോലും ഞാൻ അത് പേപ്പറിൽ വെച്ച് കമ്പാരിറ്റീവ്ലി പഠിച്ച കുട്ടികൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കേട്ടതിൻ്റെ പേരിലാണ് ഞാൻ ആ ഒരു ടാക്സിന്റെ ബുക്കിന് നിങ്ങൾക്കത് സജസ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഇനിയുള്ള അറ്റംപ്റ്റിലും, കഴിഞ്ഞ അറ്റംപ്റ്റിലും ടാക്സ് ടഫാക്കിയിരുന്നു, ഇനിയുള്ള അറ്റംപ്റ്റിലും ടാക്സ് ടഫാക്കാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഇൻകം ടാക്സിന് കുറച്ച് പ്രയോറിറ്റി കൊടുക്കണം. മാത്രമല്ല അതോടൊപ്പം തന്നെ കോസ്റ്റിംഗ് ഇത്തവണ സിമ്പിൾ ആയതുകൊണ്ട് നെക്സ്റ്റ് ടൈം കോസ്റ്റിംഗ് ടഫ് ആവാന്നുള്ള ജസ്റ്റ് ഒരു മെലമെന്റ് വെക്കുക. അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്യാം, കൊടുത്ത് തുടങ്ങാന്നുള്ളതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ നിങ്ങൾ നവംബറിൽ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നവംബർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺ ടൈം സെപ്റ്റംബർ 15 ആകുമ്പോഴേക്കും നിങ്ങളുടെ മുഴുവൻ ടോപ്പിക്കും ഒരു വൺ ടൈം റിവിഷൻ കഴിഞ്ഞിരിക്കണം. എന്നാലേ സെപ്റ്റംബർ 15 മുതൽ ഒക്ടോബർ 30 വരെയുള്ള ടൈമോടുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോപ്പർ റിവിഷനോട് കൂടി പാസ്സാകാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈഗിൾസ് റെസിഡൻഷ്യൽ ക്യാമ്പസിൽ നല്ല റിസൾട്ട് ഇത്തവണ കാഴ്ചവെച്ചിട്ടുണ്ട്. നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു റിസൾട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഈ ICT റിസൾട്ട് വെച്ച്, മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടും മറ്റുള്ള സംഭവങ്ങളെല്ലാം ഞങ്ങൾ എനിക്ക് അറിയത്തില്ല മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിസൾട്ടും, നമ്മുടെ ഈഗിൾസ് എന്ന് പറഞ്ഞാൽ സിയർ റെസിഡൻഷ്യൽ ക്യാമ്പസിൻ്റെ റിസൾട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, ICT റിസൾട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 40% റിസൾട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ്. കാരണം അത്രയും നല്ല ടോപ്പ് മാർക്കോട് കൂടിയിട്ടാണ് ഈ കുട്ടികൾ പാസ്സായിട്ടുള്ളതും. ചില ആൾക്കാർ ലെക്കിൻ്റെ പേരിലും പാസ്സായിട്ടുണ്ട്, ചില ആൾക്കാർ നല്ല മാർക്കോട് കൂടി പാസ്സായിട്ടുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി നമുക്ക് വരണം. രാവിലെ മുതൽ രാത്രി 10 മണി വരെ ഇരുന്ന് പഠിക്കുന്ന ഒരു സിസ്റ്റം വരണം. ഇവിടെ എങ്ങനെയാണ്, രാവിലെ 5 മണിക്ക് എണീക്കണം, 6 മണിക്ക് കോളേജിൽ എത്തണം, രാത്രി 10 മണി വരെ ഇരുന്ന് പഠിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് റെസിഡൻഷ്യൽ ക്യാമ്പസിനെ കമ്പാരിറ്റീവ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോഴുള്ള റെസിഡൻഷ്യൽ ക്യാമ്പസിൽ നിങ്ങൾ സ്റ്റുഡൻസുമായിട്ടൊക്കെ എൻക്വയർ ചെയ്യണം എത്രത്തോളം ഉണ്ട് റിസൾട്ടും കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് റെസിഡൻഷ്യൽ ക്യാമ്പസിൽ നമ്മൾ കുറച്ച് അയവ് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റുഡൻസിന്, ഫോണിൻ്റെ കാര്യത്തിലായാലും പഠിത്തത്തിൻ്റെ കാര്യത്തിലായാലും അവർ പറയുന്ന റീസണെ കുറച്ചും കൂടി നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഒന്ന് ലൂസാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ അത്തരത്തിലില്ല, നിങ്ങൾക്ക് പറ്റാത്തൊരു പഠിത്തം കണ്ടു കഴിഞ്ഞാൽ, ഞങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളത് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ പോകാൻ പറയും, പോയിരിക്കണം. ഞങ്ങൾക്ക് ഒരിക്കലും ആവശ്യമില്ല അങ്ങനെ പഠിക്കാൻ തയ്യാറാവാത്ത ആൾക്കാരെ. ഫുൾ ടൈം പഠിത്തം അതെന്നെ പറയും, ഫുൾ ടൈം പഠിത്തമായിരിക്കും, വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കാൻ സമയം ഉണ്ടാവില്ല. 1.5 മണിക്കൂർ ആകെ ഫോൺ യൂസ് ചെയ്യാൻ കിട്ടുള്ളൂ. മുഴുവൻ സമയം പഠിത്തം എന്നുള്ള മൈൻഡിലേക്ക് നിങ്ങൾ തയ്യാറായാൽ തന്നെ ശരിയാവുള്ളൂ. ഇനി നമ്മൾ